വെളിയങ്കോട് മർക്കാദി റളിയല്ലാഹു അൻഹുവിന്റെ സ്വല്ലല്ലാഹു ബൈത്തിന്റെ 9-ാമത്തെ വീഡിയോ ആണ് ഇൻഷാല്ല നമ്മൾ കാണുന്നത്. മർക്കാദി റളിയല്ലാഹുവിന്റെ സംഭവ ബഹുലമായ കവിതയുടെ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നല്ലതാണ്. ഇത് താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാവരെയും ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാം, വരികൾ കാണാം. ലാമിം കരീമിം മിസ്ലുകും ലിൽ മുർതജി ഫീമൻ മളാ ഖബലൻ വലാ ഫീമൻ യജി വാനൽ ലഹീഫ ഫഖുർബതൻ ലീ ഫർജി ഹൈറാന മിൻ ദംബി അസഫ്തു കലീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ലാ മിൻ കരീമിൻ, ഒരു ബഹുമാന്യനും ഇല്ല. ലാ റജുലും മിൻ കരീമിൻ, നിങ്ങളെ പോലെ ഒരാളും ഇല്ല. മിസ്ലുക്കും, അങ്ങയെ പോലെ. ലിൽ മുർത്തജി, ആശിച്ചു വരുന്നവർക്ക് അങ്ങയെ പോലെ ഒരാളും വേറെ ഇല്ല നബിയെ. ഫീമം മല, കഴിഞ്ഞു പോയവർ. ഫീമം മല കബലൻ, കബലൻ തന്നെ മുമ്പ്, മല തന്നെ കഴിയാ. ഫീമം മല, മുമ്പ് കഴിഞ്ഞു പോയവരുമില്ല. വലാ ഫീമ യജി, വരാൻ പോകുന്നവരിലും അങ്ങയെ പോലെ ഒരാളും ഇല്ല. അഷ്റഫുൽ ഖൽഖ്, അതങ്ങാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ അങ്ങ്. അതുകൊണ്ട് കഴിഞ്ഞു പോയവരിലോ വരാനിരിക്കുന്നതിലോ അങ്ങയുടെ ആ പദവിയിൽ ഒരാളും ഇല്ല. അങ്ങനെ ഒരു നബിയും ഒരാളും ഒരു മഹാനും അങ്ങനെ സങ്കല്പിക്കുന്നില്ല. ലഹീഫ്, ഒരു വിഷമത്തോടെ സങ്കടത്തോടെ വന്ന ഒരാൾ പരാതി പറയുമ്പോ അതാണ് ലഹ്ഫത്ത്, ലഹീഫ്. എല്ലാ സങ്കടവും പറയാനുള്ളത് മുത്തുനബി തങ്ങളോടാണ്. ആ തങ്ങളെടുത്ത് ചെല്ലുമ്പോഴത്തെ ലഹീഫാണ്, സങ്കടം പറയുന്നവനാണ്. അതുകൊണ്ട് ഫർജ്, എനിക്ക് തീർത്തു തരണേ. കുർബത്തൻ, പ്രയാസങ്ങൾ. ലീ, എനിക്ക്, എനിക്കെന്റെ പ്രയാസമൊക്കെ തീർത്തു തരണേ നബിയെ. ഹൈറാനു മിൻ ദംബി അസഫ്തു കലീമ, ഹൈറാനു, പരിഭ്രാന്തനാണ് ഞാൻ. മിൻ ദംബി, എന്റെ ദോഷം കാരണം. അസഫ്തു കലീമ, വളരെ എന്റെ ദുഃഖം കടിച്ചിറക്കുക. കലീം, കടിച്ചിറക്കുക. അസഫ്തു, ഞാൻ സങ്കടപ്പെടുന്നു. എന്റെ ദുഃഖത്തിൽ നിന്ന് ഞാൻ സങ്കടപ്പെടുന്നു. ധാരാളമായി സങ്കടപ്പെട്ട് അങ്ങയെ, അങ്ങയിൽ അഭയം തേടുന്നു. മുർക്കാദി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നന്മ മാത്രം ചെയ്ത് സമർപ്പണത്തിന്റെ ഒരു പര്യായമായി ജീവിച്ച മഹാനാണ് മുർക്കാദി റളിയല്ലാഹു. പണ്ഡിതനാണ്, സമുന്നതനായ പണ്ഡിതനാണ്, സമുദ്രം കണക്കെ പാണ്ഡിത്യമുള്ള ആളാണ്. കവിതകള് ഇങ്ങനെ നിമിഷ കവി കൂടിയാണ് മുർക്കാദി റളിയല്ലാഹു. മുർക്കാദിയെ കുറിച്ച് വായിക്കാൻ പറ്റുന്നവര് വായിക്കണം. അവരെയൊക്കെ വായിക്കുക എന്നത് ഗതകാല ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ചലനാത്മകതയുള്ള, ക്രിയേറ്റിവിറ്റിയുള്ള വ്യക്തിത്വം മനസ്സിലാക്കാൻ വല്ലാതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നമുക്ക് വലിയ മോട്ടിവേഷനാണ്, വലിയ പ്രചോദനമാണ് മഹാനുഭാവികളുടെയൊക്കെ ജീവിതം. ആ ഉമർക്കാദി റളിയല്ലാഹുവിന്റെ നബിതങ്ങളുടെ ചാരത്തിൽ എന്നിട്ട് പറയുന്നത് നബിയെ അങ്ങനെ ആശിച്ചു വന്ന ആളാണ്. പക്ഷെ അവിടെ പറയുന്നു ഹൈറാനു മിൻ ദംബി, എന്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ ബേജാറാകുന്നു എന്ന് പറയുന്നു. എന്താണ് മഹാന്മാർ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ അങ്ങേയറ്റത്ത് സമർപ്പണം ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാകുന്നു. അള്ളാഹുവിന്റെ ഈ ലോകത്തെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്ന കൗതുകങ്ങൾ മനസ്സിലാകുമ്പോൾ ആ മഹത്വത്തിനനുസരിച്ച് ജീവിതത്തിൽ ഒരു നിമിഷം അള്ളാഹുവിനെ കൊണ്ടു നടക്കാൻ ഒരു മനുഷ്യന് അസാധ്യമാണ്. പക്ഷെ മനുഷ്യൻ ശ്രമിക്കും. നന്ദി ബോധമുള്ള മനുഷ്യൻ എന്നെ സൃഷ്ടിച്ച, എന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളെ, ആ ഒരാളോട് ഇഷ്ടത്തോടെ ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നത്, വിധേയത്വം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വലിയ ഒരു ത്വരയാണ്. സമീപകാലത്ത് ഞാൻ ഒരു ദിവസം ഏതൊരു ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കാണാൻ ഇടയായി. ഒരു ചെറുപ്പക്കാരനായ ഒരു സംരംഭകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ഒരു ചാനൽ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നതിനിടയിൽ കണ്ണുകൾ നിറഞ്ഞ് അങ്ങേയറ്റത്തെ ഇമോഷണലായി, വൈകാരികമായി അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അറിയപ്പെട്ട ഒരു സിനിമാ നടൻ, ഇദ്ദേഹം തുന്നി നൽകിയ ഒരു ഷർട്ട്, ആ ഷർട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ഇട്ടു.
ആദിമയോട് ആ ഇട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു സന്തോഷം കണ്ണു നിറഞ്ഞ അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ആദരവ് തോന്നിയ ഒരാളോട് നമുക്ക് ബഹുമാനം ഉണ്ടാവുക, അവരെ ആദരിക്കുക എന്നത് മനുഷ്യത്വപരമായ ഒരു പ്രകൃതമാണ്, നൈസർഗികമായ ഒരു ഒരു സ്മെല്ലാണ്, ഒരു സ്കില്ലാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ ഉപയോഗിക്കുകയാണ് ആര്? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദീന് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നബിതങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ നബിതങ്ങളോട് വിധേയത്വം തോന്നും. പക്ഷെ ആ വിധേയത്വത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും മനുഷ്യന്റെ അസ്തിത്വം നബിതങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നില്ല, അത് സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നു. കാരണം പരിശുദ്ധ ഇസ്ലാമിലെ വിശ്വാസ പ്രമാണത്തിലെ മർമ്മപ്രധാനമായ പ്രഖ്യാപനം എന്താണ്? ഷഹാദത്ത് കലിമ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദർ റസൂലുള്ളാ. മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അമ്പിയാക്കളിലൊക്കെ ഏറ്റവും ഉന്നതൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. പക്ഷേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നബിതങ്ങളെങ്കിൽ ഇനി അതിന്റെ മേലെ ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വ്യക്തിത്വം സമർപ്പിക്കാൻ തന്റെ ആദർശം, അങ്ങനെ ഒരു മനുഷ്യന്റെ നിർമ്മാണമുള്ള ആദർശത്തിന് വേണ്ടി, മനുഷ്യൻ നിർമ്മിച്ച ആദർശത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരവസ്ഥ, ഇത് ദാരുണമാണ്, ദയനീയമാണ്, സങ്കടകരമാണ്. അങ്ങനെ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലൊരു പ്രൊസീജിയറാണ്, നല്ലൊരു ഒരു ഒരു നടപടിക്രമമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക. അവിടുത്തെ മുമ്പിലെത്തുന്ന സമയത്ത് എന്താണ് സങ്കടപ്പെടുന്നത്? ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്നുമല്ല, എനിക്ക് നന്ദി ചെയ്യാൻ പറ്റിയിട്ടില്ല, സൽക്കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നബിയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സങ്കടപ്പെടുന്നു, എനിക്കെന്തു വേണം? എനിക്ക് അള്ളാഹുവിന്റെ ദൂതനായ അങ്ങയുടെ പൊരുത്തമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. അള്ളാഹുവിന്റെ ദൂതരെ ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ പേരിലാണ്. കാരണം എന്താ? അള്ളാഹു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്, ഞാനൊരു ടീച്ചർ, ഒരു അധ്യാപകൻ, എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികൾ പഠിക്കുന്നു, അതിൽ ഒരു കുട്ടിയെ ഞാൻ ലീഡറാക്കുന്നു. ഒരു തവണ ഞാൻ ക്ലാസ്സിന് പുറത്തു പോകുന്ന സമയത്ത് എൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ, ബഹളം കൊണ്ട് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നു, ഞാൻ 10 മിനിറ്റ് പുറത്തേക്ക് പോയിട്ട് വരാം, എന്നെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രിൻസിപ്പാൾ വിളിച്ചിട്ടുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാൻ പോവാണ്. 10 മിനിറ്റ് സമയം നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള ക്ലാസ്സിന് ബുദ്ധിമുട്ടാകരുത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ലീഡറായി നിയമിക്കുന്നു, നിങ്ങൾ ഇദ്ദേഹത്തെ അനുസരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ബഹളം വെക്കരുത്, വല്ല അത്യാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എങ്ങോട്ടും പോവുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ പോകുമ്പോ ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി, ഒരു എ, ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് പുറത്തു പോകാൻ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ഞാനൊന്ന് പുറത്തു പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു. ഈ ലീഡർ അത് കുറിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് സമ്മതം കൊടുക്കുന്ന, ആയിക്കോട്ടെ അത്യാവശ്യത്തിനല്ലേ, നീ പുറത്തു പോയിട്ട് വാന്ന് പറയുന്നു. അതേസമയം മറ്റൊരാൾ ചോദിക്കാതെ പുറത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദിനെ അനുസരിക്കണം, ഗുരുനാഥനെ അനുസരിക്കണം, ടീച്ചറെ. അതേ സമയത്ത് എന്നെ പോലെയുള്ള എന്റെ ക്ലാസ്സിലെ ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം എന്ന് പറയുന്നത് ഈ ഗുരുനാഥനെ അനുസരിക്കാതിരിക്കലാണ്. അതേസമയത്ത് ഗുരുനാഥൻ ക്ലാസ്സിലെ ടീച്ചർ ആരാണ്? ടീച്ചറാണ്, ഇന്ന ആളാണ്, എന്നെ അനുസരിക്കുന്നു. അതേസമയത്ത് ഞാൻ നിർത്തിയ ലീഡറാണ് എന്ന് അയാളെ അനുസരിക്കുന്നത് എന്നെ അനുസരിക്കലാണ്. ഇതുപോലെ അള്ളാഹുവിനെ ഇലാഹാണ് എന്നനുസരിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ ആദരണീയരായവരെ നാം ആദരിക്കുന്നു. അത് ആരാധനയല്ല. ആരാധന എപ്പോഴും ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ആരാധനയുണ്ടാകുന്നത്. അല്ലാതെയുള്ള സ്നേഹപ്രകടനങ്ങൾ ആരാധ്യനായ സ്രഷ്ടാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇവരെ ആദരിക്കൽ. അതുകൊണ്ട് ഇവരെ ആദരിക്കുന്നു, ഇവരെ ആരാധിക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ നാം മനസ്സിലാവും. അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയ ഒരു സത്യമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്നേഹപ്രകടനം. അള്ളാഹു ഈ മഹാന്മാരെയൊക്കെ യഥേഷ്ടം അനുഭവിക്കാൻ, പിന്തുടരാൻ, അവരെ പകർത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഹാപ്പി ഫ്രം ഹാപ്പി സോൾ.